بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى، أما بعد. സൂറത്ത് ലുഖ്മാനിലെ 13 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് പുതിയ പാഠമായി നമ്മളിന്ന് പാരായണം ചെയ്യുന്നത്. പേജ് നമ്പർ 412. ഈ ആയത്തുകളിൽ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. വഇദ് ഖാല വഇദ് ദാലി റിഖ്വായ അക്ഷരമാണ്, അയവോടുകൂടി ഉച്ചരിക്കേണ്ട വ ഈദ് എന്ന് അയവോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഓല ഖാഫ് ശദീദായ കവിയായ അക്ഷരമാണ്. അത് ഇസ്തിഅല ചെയ്ത് തടിപ്പിച്ച് തഫ്ഹീം ചെയ്യേണ്ട അക്ഷരമാണ്. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഹീം നിലനിൽക്കുകയാണ്. വ ഈദ് ഖാല ലുഖ്മാനു ഖാഫിന് കൽക്കല സുഗ്ര നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കണം, തഫ്ഹീം നൽകപ്പെടുകയും ചെയ്യും. ലോക്കോ ലോക്കോ മേനു മാനു എന്ന് പറയുന്നത് മീമും അലിഫും തർക്കീക്ക് ചെയ്ത് ഉച്ചരിക്കണം, കാരണം മീമ് ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി ഹംസത്തുൽ വസ്ല് ചേർത്ത് വായനയിൽ കളയപ്പെടേണ്ടതാണ്. ലി ഈ ബിനിഹി എന്നായിരുന്നു അതിൻ്റെ അസ്ല്, പക്ഷെ ചേർത്ത് ഓതുമ്പോൾ ലി ബിനിഹി എന്ന് മാത്രമേ ഉച്ചരിക്കുകയുള്ളൂ. ബാഇന് കൽക്കല സുഹ്ര നൽകി ശബ്ദം ചലിപ്പിച്ച് അതിൻ്റെ സുക്കൂനിനെ ഹറക്കത്ത് പോലെ വ്യക്തമാക്കണം. ലി ബിനിഹി വഹുവ യഈദുഹു, ഇവിടെയൊക്കെ മദ്ദുസ്സില സുഹ്ര നൽകി ഹ ഉദ്വമീറിനെ രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. ലിബ്നിഹി വഹുവ യഈദുഹു വഹുവ വഹു വാഹുവ എന്ന് പറയരുത്, വഹുവ യഈദുഹു യഈ യഈദുഹു. ഐനിൻ്റെ കസ്ര വ്യക്തമാക്കണം, ചിലർക്ക് യഈദുഹു എന്നൊക്കെ ആയിപ്പോവും. യഈദുഹു യ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ലാ തുശ്രിക്, ഷീൻ തഫശ്ശി നൽകപ്പെടുന്ന അക്ഷരമാണ്. ലാ തുശ്രിക് ലാ തുശ്രിക് ബില്ലാഹ്, നാല് ഹറക്കത്തിൻ്റെ അളവിൽ മിതത്തോടുകൂടി മിതമായ ദീർഘം നൽകി മദ് ആരിദ്ലി സുക്കൂൻ നൽകിക്കൊണ്ട് ഓതലാണ് അതിൻ്റെ ഭംഗി. കൂടുതൽ ഇഷ്ബാ ചെയ്യാം, അതല്ലെങ്കിൽ രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ഒതുക്കുകയും ആവാം. മദ് ആരിദ്ലി സുക്കൂൻ ബില്ല ഇന്നശ്ശിർക ലളുൽമുൻ അദീം, ഇന്ന നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ശദ്ദുള്ള നൂനിന് അശ്ശിർക്ക റായിന് സുക്കൂനും തൊട്ടുമുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റുമാണ്. തർക്കീഖ് ചെയ്ത് റായിനെ ഉച്ചരിക്കണം. ഇന്നശ്ശിർക്ക ലളുൽമുൻ അദീം ലളുൽമുൻ അദീം, വായു വ്യക്തമായി ഉച്ചരിക്കണം. വായിന് കസ്റുള്ളത് കൊണ്ട് രണ്ടാമത്തെ വാണ് ഉദ്ദേശിച്ചത് കുറഞ്ഞ തഫ്ഹീം നൽകി ഉച്ചരിക്കുന്നു. ലളുൽമുൻ അദീം, രണ്ട് വാവും തന്നെ തഫ്ഹീമിൻ്റെ അക്ഷരമാണ്, ഇസ്തിഅലയുടെ ഹർഫുകളിൽ പെട്ടതാണ്. വവസ്സൈനൽ ഇൻസാന വവസ്സൈനൽ ഇൻസാന, സ്വാദ് തഫ്ഹീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഹർഫാണ്, മുസ്തഅലിയായ ഹർഫ്. അൽ ഇൻസാന സക്കിന നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി
ബിവാലിദൈഹി ഹമലത്ഹു. അവിടെ രണ്ട് ഹാകളെയും എന്ത് ചെയ്യണം, രണ്ട് ഹാവിനും ഹാവ് ദമീറിന് കസ്ര, സോറി, രണ്ട് ഹാവിനും മുമ്പിൽ തന്നെ സുക്കൂൻ വന്നതുകൊണ്ട് ദീർഘം നൽകാതെ ഉച്ചരിക്കുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹമലത്ഹു, അവിടെയും ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു. അപ്പോൾ ഇവിടെയൊക്കെ ഹാവ് ദമീർ ആവർത്തിച്ചു വരുന്നു. ഉമ്മുഹു രണ്ട് ഹറക്കത്തിൻ്റെ അളവിലുള്ള മദ്ദുസ്സില സുഹറ മാത്രമാണ് നൽകുക. വഹ്നൻ, അവിടെ ഉമ്മുഹു എന്ന് പറയുമ്പം ശബ്ദുള്ള മീമിനെ മണിക്കണം, മീ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വഹ്നൻ അല വഹ്ൻ, വഹ്നൻ. അവിടെ തൻവീനിന് ഇൽഹാർ ഹഖീഖി, ഇൽഹാർ ഹൽഖി നൽകി, തൻവീനിന് ഇൽഹാർ ഹൽഖി നൽകി ഉച്ചരിക്കുക. വഹ്നൻ അല വഹ്നി വഹ്നി വഫിസാലു, വഹ്നൻ അല വഹ്നി വഫിസാലു, വഹ്നി വഫിസാലു, വഹ്നൻ അല വഹ്നി വഫിസാലു. വഹ്നൻ അല തൻവീനിന് ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. അല വഹ്നി വഫിസാലുഹു, അവിടെ തൻവീനിന് ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി വാവിലേക്ക് ലയിപ്പിച്ച്, ഭാഗികമായി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വഫിസാലുഹു ഫീ ആമൈനി. ഫിസാലുഹു എന്ന് പറയുമ്പോൾ ഹൗ ദമീറിന് രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകണം. മദ്ദുസ്സില സുഗ്ര ഫീ ഫിസാലുഹു, സ്വാദിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഹീം കൊടുത്ത് ഉച്ചരിക്കുക. സ്വാദ് ഇസ്തിഅലാന്റെ ഹർഫാണ്. ഫീ ആമൈനി അനിഷ് കുർലി വലി വാലിദൈക്, അനിഷ് കുർലി, അൻ ഉഷ്കുർ, അൻ ഉഷ്കുർ എന്നായിരുന്നു. അനുഷ്കുർ എന്ന് ഓതുന്ന മറ്റു റിവായത്തുകളുമുണ്ട്. ഇവിടെ അനിഷ്കുർ, അൻ എന്ന സാക്കിന നൂനിൻ്റെ സുക്കൂൻ കസ്ര നൽകി, ഇൽത്തിഖാ ഉസ്സാക്കിനെയിൻ പരിഹരിക്കുകയാണ്. രണ്ട് സുക്കൂനുകൾ ചേർന്ന് വന്നു, അൻ എന്ന നൂനിൻ്റെ സുക്കൂനും ഉഷ്കുർ എന്നതിലെ ഹംസത്തുൽ വാസിൽ കളയുമ്പോൾ ഷീനിൻ്റെ സുക്കൂനും. അപ്പോൾ ഇങ്ങനെ രണ്ട് സുക്കൂനുകൾ ചേർന്ന് വന്നപ്പോൾ പരിഹരിച്ചിരിക്കുന്നത് സാക്കിന നൂനിനെ മക്സൂറാക്കി കസ്ര നൽകിക്കൊണ്ട് അനിഷ്കുർ എന്നാണ്. അനിഷ്കുർ, കുർ എന്ന് പറയുമ്പോൾ റായു തഫ്ഹീം ചെയ്ത് തടിപ്പിക്കണം. റായിന് മുമ്പിൽ ദമ്മാണ് ഉള്ളത്, സ്ഥിരപ്പെട്ടത്. അനിഷ്കുർ ലി വലി വാലിദൈക ഇലയ്യൽ മസീർ. റായിന് മുമ്പിൽ ദമ്മ് വന്നതുകൊണ്ട് തഫ്ഹീം ചെയ്യുക എന്ന് പറഞ്ഞു. വലി വാലിദൈക ഇലയ്യൽ മസീർ, അൽ മസീർ എന്ന് പറയുമ്പോൾ റായിന് തർക്കീക്ക് നൽകണം, നേർപ്പിച്ച് ഉച്ചരിക്കണം. റായിൻ്റെ സുക്കൂനും തൊട്ട് മുമ്പിൽ യാഇന് സുക്കൂനും വരുന്നു എന്നതുകൊണ്ട് റായിന് വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ വരുന്നു, അതിന് തൊട്ട് മുമ്പിൽ യാ സാക്കിനായിട്ടുണ്ട് എന്നതുകൊണ്ട് റായിനെ തർക്കീക്ക് ചെയ്ത് നേർപ്പിച്ച് ഉച്ചരിക്കുക. ഇലയ്യൽ മസീർ. وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ وَوَصَّيْنَا الْإِنسَانَ بِوَالِدَيْهِ حَمَلَتْهُ أُمُّهُ وَهْنًا عَلَى وَهْنٍ وفصاله في عامين أن اشكر لي ولوالديك إلي المصير